ഹോർട്ടികൾച്ചർ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ 198-ാമത് പ്രദർശനമാണ് ലാൽബാഗിൽ തുടരുന്നത്. ഉദ്യാനഗരത്തിൽ ഇപ്പോൾ പൂക്കളുടെ ഉത്സവകാലമാണ്. ലോകത്തുള്ള പൂക്കളുടെ ഒട്ടുമിക്ക ഇനങ്ങളും ഇപ്പോൾ ഇവിടെയുണ്ട്. 200,000-ലേറെ റോസാപ്പൂക്കൾ കൊണ്ട് ഗ്ലാസ് ഹൗസിൽ ഒരുക്കിയിരിക്കുന്ന പൂന്തോണിയാണ് ഇത്തവണത്തെ പ്രത്യേകത. 35 അടി നീളവും 12 അടി വീതിയും 13 അടി ഉയരവുമുണ്ട് ഈ വള്ളത്തിന്. വെർട്ടിക്കൽ പൂന്തോട്ടവും മേൽക്കൂര പൂന്തോട്ടവും ആദ്യമായി പുഷ്പോത്സവത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. നന്നായിരുന്നു. നല്ല പലതരത്തിലുള്ള നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ബ്രൈറ്റ് ആയിട്ടും നല്ല എൻജോയബിൾ ആണ്. എറണാകുളത്ത്. പേര് രഞ്ജിത്ത്. അഖില. വിവിധ നിറങ്ങളിലുള്ള റോസാപ്പൂക്കളാണ് ഗ്ലാസ് ഹൗസിന് മുമ്പിലെ തോട്ടത്തിലുള്ളത്. മുൾച്ചെടികളുടെ കൂട്ടത്തിന് വെള്ളാരം കല്ലുകളും ചെങ്കല്ലുകളും പകിട്ടേക്കുന്നു. നൂറുകണക്കിന് കുഞ്ഞൻ മരങ്ങളാണ് ബോൺസായി പാർക്കിലുള്ളത്. 60 വർഷത്തോളം പ്രായമായ ആൽമരവും 40 വയസ്സായ മാവും വാഗമരവുമെല്ലാം ഇവിടുത്തെ താരങ്ങളാണ്. പ്രദർശനം കാണാൻ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കേരളം ഉൾപ്പെടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഇന്ത്യയിൽ തന്നെ ഡിഫറെന്റ് കൾച്ചറിൽ നിന്നുള്ള ആൾക്കാരും ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരെന്നെ അവരുടെ കാഴ്ചപ്പാടിൽ തന്നെ കുറെ വ്യൂ എക്സ്പെക്റ്റുകൾ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഫ്ലവർ ഷോനെ കുറിച്ച്. സോ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ ഭംഗിയേറെ, പേരറിയില്ലെങ്കിലും ഇഷ്ടംപോലെ വളരെ മനോഹരങ്ങളായ പൂക്കൾ ഞങ്ങളുണ്ട്. ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുള്ളത് തന്നെ ഒത്തിരി കൂടി വലുതും നന്നായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവിടെ ചെറുതാണെങ്കിൽ ഇവിടെ ഒത്തിരി വലുതാണ്. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. പുഷ്പമേളയ്ക്കൊപ്പം നിരവധി സ്റ്റാളുകളും തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ ചെടികളുടെ വിത്തും ജൈവവളവും ചെടി നനയ്ക്കാനുള്ള ഉപകരണങ്ങളുമെല്ലാം കിട്ടും. പ്രവൃത്തി ദിവസങ്ങളിൽ 40 അവധി ദിവസങ്ങളിൽ 50 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. കുട്ടികളുടെ നിരക്ക് 10 രൂപയാണ്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രദർശനം. ചെടികളുടെ പുഞ്ചിരിയാണ് പൂക്കൾ. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ചകൾ ഈ മാസം 15 വരെ ഉണ്ടാകും. ബാംഗ്ലൂരിലെ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നും സുജിത് നായർ, ഏഷ്യനെറ്റ് ന്യൂസ്.